നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാർകോഴക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ച് വൈകിട്ട് പാലായിൽ പറയാമെന്ന് കെ എം മാണി. കുറെ നാളുകൊണ്ട് പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചന, അതിനെ കുറച്ച് മന്ത്രിപദം ഒഴിഞ്ഞ മാണി പാലായിലേക്ക്. വഴിനീളെ സ്വീകരണമൊരുക്കി പ്രവർത്തകർ. അടൂരിൽ മാണിക്ക് നേരെ DYFI പ്രതിഷേധം. വാഹനത്തിൽ കരിങ്കൊടി കെട്ടി. കേരള കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷത്തിനെതിരെ കർണാടകത്തിൽ VHP വഴിതടയൽ സമരം. രാജ്യത്ത് മതേതരത്വം ശകാരപദമായി മാറിയെന്ന് കവി സച്ചിദാനന്ദൻ. അവാർഡ് തിരിച്ചു നൽകുക എന്നതിനപ്പുറത്തേക്ക് പ്രതിഷേധം വ്യാപിക്കേണ്ട സമയമായെന്നും സച്ചിദാനന്ദൻ. BJP നേതൃത്വത്തിനെതിരെ RSS സൈദ്ധാന്തികൻ ഗോവിന്ദാചാര്യ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ മോദി സർക്കാരിന് കഴിഞ്ഞില്ല. മുതിർന്ന നേതാക്കൾക്ക് പുതിയ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടമായി. അദ്വാനി ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാലെന്നും ഗോവിന്ദാചാര്യ. നാദാപുരം ബിനു വധക്കേസിലെ നാലാം പ്രതി നിസാറിന് വെട്ടേറ്റു. കുറ്റ്യാടിയിൽ നിസാറിന്റെ കടയ്ക്ക് നേരെ ബോംബേറ്. നിസാറിന്റെ നില ഗുരുതരം. രണ്ടു പേർക്ക് പരിക്ക്. ഗൂഢാലോചന പാലായിൽ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞ് മാണി മടങ്ങി. ബാർകോഴക്കേസിലെ ഗൂഢാലോചനക്കാർ ആരാണെന്ന് വൈകിട്ട് പാലായിൽ പറയുമെന്ന് KM മാണി. മന്ത്രിസ്ഥാനം രാജിവെച്ച മാണി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി പാലായിലേക്ക് പുറപ്പെട്ടു. സംശയങ്ങൾ ദൂരീകരിച്ച് താൻ മടങ്ങിവരുമെന്നും മാണി പറഞ്ഞു. ബാർകോഴക്കേസിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരെ വൈകുന്നേരം പാലയിൽ തുറന്നുകാട്ടുമെന്ന കൃത്യമായ സൂചന നൽകിയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച KM മാണി ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ പ്രശാന്തിന്റെ പടിയിറങ്ങിയത്. മടങ്ങിവരുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയത് ബൈബിൾ വാചകങ്ങളെ കൂട്ടുപിടിച്ച്. മടങ്ങി വരണം എന്നൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ മടങ്ങി വരാതിരിക്കുന്നത് എന്തിനു? മടങ്ങി വരും തീർച്ചയായിട്ടും. സങ്കീർത്തനത്തിലതാ പറയാം, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, നീ കൂടുതൽ ഊർജ്ജസ്വലനാകും. അല്പസമയത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിക്കും, പക്ഷെ നിന്നെ പിന്നെ ഞാൻ ശക്തനാക്കും. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പടിയിറക്കത്തെ മാണി വിശേഷിപ്പിച്ചത് ഇങ്ങനെ. പ്രശാന്തിൽ നിന്ന് പ്രശാന്തമായി ഞാൻ പാലായിക്ക് പുറപ്പെടുകയാണ്. ആരോടും പരിഭവമില്ല. കാരുണ്യ ചികിത്സാ നിധിയിലൂടെ പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതാണ് മന്ത്രി എന്ന നിലയിൽ ഏറ്റവും സംതൃപ്തി പകർന്ന അനുഭവം. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ പടിയിറങ്ങിയ മാണിക്ക് പിന്നാലെ ഭാര്യ കുട്ടിയമ്മയും ജോസ് കെ മാണി അടക്കം മൂന്ന് മക്കളും. പട്ടം മുതൽ പാല വരെ 11 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. പട്ടത്തും കൊട്ടാരക്കരയിലും പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് മാണിയും സംഘവും യാത്ര തുടരുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പടിയിറക്കത്തെ മാണി വിശേഷിപ്പിച്ചത് ഇങ്ങനെ. പ്രശാന്തിൽ നിന്ന് പ്രശാന്തമായി ഞാൻ പാലായിക്ക് പുറപ്പെടുകയാണ്. ആരോടും പരിഭവമില്ല. കാരുണ്യ ചികിത്സാ നിധിയിലൂടെ പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതാണ് മന്ത്രി എന്ന നിലയിൽ ഏറ്റവും സംതൃപ്തി പകർന്ന അനുഭവം. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ പടിയിറങ്ങിയ മാണിക്ക് പിന്നാലെ ഭാര്യ കുട്ടിയമ്മയും ജോസ് കെ മാണി അടക്കം മൂന്ന് മക്കളും. പട്ടം മുതൽ പാല വരെ 11 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. പട്ടത്തും കൊട്ടാരക്കരയിലും പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് മാണിയും സംഘവും യാത്ര തുടരുന്നു. മുറിവേറ്റ മാണി പാലയിൽ നടത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകൾക്ക് കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അടൂരിൽ KM മാണിക്ക് നേരെ DYFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. മാണിയുടെ വാഹനവ്യൂഹം പ്രവർത്തകർ തടഞ്ഞു. പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്നും TV പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, ഏത് രീതിയിലായിരുന്നു പ്രതിഷേധം? എന്തെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയുണ്ടോ?
പ്രജുല ഇപ്പോൾ പന്തളത്താണ് എത്തിച്ചേർന്നത്. പന്തളത്ത് ഇപ്പോൾ സംഘർഷാവസ്ഥയൊന്നും നിലവിലില്ല. നേരത്തെ അടൂരായിരുന്നു കെ എം മാണിക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നത്. കൊട്ടാരക്കരയിലെ വലിയ സ്വീകരണത്തിന് ശേഷം അടൂരിലെ സ്വീകരണം അക്ഷരാർത്ഥത്തിൽ അലങ്കോലമാവുകയായിരുന്നു. ഒരു നൂറിലധികം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടിയുമായി റോഡിന്റെ നടുവിലേക്ക് എടുത്തു ചാടുകയും മാണിയുടെ വാഹന വ്യൂഹത്തെ തടസ്സപ്പെടുത്തുകയുമായിരുന്നു. മാണിക്കെതിരെ രൂക്ഷമായി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ ഏർപ്പാടാക്കിയ സ്വീകരണ യോഗത്തിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് മാണി സംസാരിച്ചത്. തുടർന്ന് വാഹന വ്യൂഹത്തെ 5 മിനിറ്റോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു നിൽക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ മാണിയുടെ വാഹനത്തിൽ കരിങ്കൊടി കെട്ടുന്നത് വരെ എത്തി. മാണിയുടെ വാഹനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിക്കുന്നുണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നിരവധി സമയം വാക്തർക്കത്തിൽ ഏർപ്പെട്ടു, കയ്യാങ്കളിൽ ഏർപ്പെട്ടു. തുടർന്നാണ് ഒരു സംഘർഷം ഒഴിവായത്. ഇപ്പോൾ പന്തളത്തിൽ എത്തിക്കഴിഞ്ഞു. നേരത്തെ പട്ടത്തിൽ നിന്ന് വലിയ വാഹന വ്യൂഹമൊന്നും കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും തുടർന്ന് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി എത്തിയതോടുകൂടി കിളിമാനോടുകൂടി ഏതാണ്ട് 100-ലധികം വാഹനങ്ങൾ മാണിയുടെ വാഹന വ്യൂഹത്തിന് ഒപ്പം ചേരുകയും ഇപ്പോൾ 100 കണക്കിന് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളോടെയാണ് മാണി പാലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രജുല. ശരി പ്രസാദ്. തന്നെ കരിവാരി തേക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് മന്ത്രി കെ ബാബു. ബാർകോഴ കേസിൽ കെ എം മാണി തനിക്കെതിരെ എന്തെങ്കിലും മോശമായി പറയുമെന്ന് കരുതുന്നില്ല. മാണിയുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും മന്ത്രി കൊച്ചിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആരോപണം ശക്തമായ സാഹചര്യത്തിൽ തൃശൂർ എക്സൈസ് അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് മന്ത്രി വിട്ടുനിന്നു. ഇതിനകത്ത് മനഃപൂർവ്വമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനകത്തുണ്ട്. അത് ഡിസംബർ 15 7 മണിക്ക് CPM MLA വീട്ടിൽ വെച്ച് നടന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വന്നത്. പൂട്ടിക്കിടന്ന ബാറുകൾ തുറക്കാൻ പണം നൽകിയെന്ന ആരോപണം ബിജു രമേശ് ആവർത്തിച്ച സാഹചര്യത്തിലാണ് മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം. താൻ പണം കൈപ്പറ്റിയതായി ആരും കണ്ടെത്തിയിട്ടില്ല. ബിജു രമേശും ഒപ്പമുണ്ടായിരുന്നവരും നൽകിയ രഹസ്യമൊഴികൾ പരസ്പര വിരുദ്ധമാണ്. നിയമപരമായ നടപടി എടുക്കുമ്പോൾ അതിന് നിയമപരമായിട്ട് ഞാനും അതിൻ്റെ ബദൽ നടപടി സ്വീകരിക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് കോടതി പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷെ കോടതിയിൽ പോയി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ കൗണ്ടർ പറഞ്ഞോളാം. അതേസമയം കെ എം മാണി തനിക്കെതിരെ ദോഷകരമായി ഒന്നും ചെയ്യുമെന്ന് കരുതുന്നില്ല. പ്രതിസന്ധികളെ UDF ഒറ്റക്കെട്ടായി നേരിടും. പൊതുജീവിതത്തിൽ ഇതുപോലെയുള്ള ചില പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ അതിനെ നേരിടാനുള്ള നിയമപരമായ ഒരു ശക്തി എനിക്കുണ്ട്, ധാർമ്മികമായ ശക്തിയുണ്ട്. DYFI പ്രതിഷേധമുണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് കണക്കിലെടുത്ത് മന്ത്രി തൃശൂരിലെ എക്സൈസ് അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. ഇന്നു മുതൽ മന്ത്രിക്കൊപ്പം അകമ്പടി വാഹനവും ഉണ്ടാകും. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് മുഖ്യമന്ത്രി. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിവുകൂടി കൊണ്ടുവരണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. സർക്കാർ തന്നെ തെളിവും കണ്ടെത്തണമെന്ന് പറയരുത് എന്നും മുഖ്യമന്ത്രി കോഴിക്കോട്ട് വ്യക്തമാക്കി. എല്ലാം നിയമാനുസൃതം മുമ്പോട്ട്, എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം മുമ്പോട്ട് പോകും. ആർക്ക് എന്താക്ഷേപം പറയാം, പക്ഷെ തെളിവൂടെ ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് പറയരുത്. പറയുന്നവർ തെളിവൂടെ പറയണം, അല്ലെങ്കിൽ അവരുടെ കേസ് എന്താന്ന് പറയണം. അല്ലാതെ ഇപ്പോഴത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആരോപണം ഉന്നയിക്കുക, അത് ആഘോഷിക്കുക, തെളിവ് വരുന്ന സമയത്ത് ആ തെളിവ് ഗവൺമെൻറ് ഉണ്ടാക്കണം അല്ലെ പോലീസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അത് ശരിയാവില്ല. നരേന്ദ്രമോദി ലണ്ടനിൽ. ബ്രിട്ടൻ സന്ദർശനത്തിലെ 2-ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. കർണാടകത്തിൽ VHP ആഹ്വാനം ചെയ്ത വഴിതടയൽ സമരത്തിന് സമ്മിശ്ര പ്രതികരണം. ബംഗളൂരു ടൗൺ ഹാൾ, മൈസൂർ, മംഗലാപുരം എന്നിവിടങ്ങളിൽ VHP പ്രതിഷേധ പ്രകടനം നടത്തി. അക്രമ സംഭവങ്ങൾ തടയുന്നതിന് കലക്ടർമാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചതിന് എതിരെയാണ് VHPയുടെ സമരം. മുതിർന്ന നേതാക്കൾക്ക് പുതിയ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടമായതും ആഭ്യന്തര ചർച്ചകൾ ഇല്ലാത്തതുമാണ് പാർട്ടിക്ക് തുടർച്ചയായ തിരിച്ചടികൾ ഏൽക്കാൻ കാരണമെന്ന് BJP മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും RSS സൈദ്ധാന്തികനുമായ KN ഗോവിന്ദാചാര്യ. LK അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മറ്റു മാർഗ്ഗങ്ങൾ ഇല്ലാത്തതിനാലാണ്. ഇതൊരു സൂചനയായി BJP നേതൃത്വം കാണണമെന്നും ഗോവിന്ദാചാര്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പാർട്ടിക്ക് കൂട്ടുത്തരവാദിത്തമാണെന്ന് പറയുന്ന നേതാക്കൾ അവരവരുടെ ഉത്തരവാദിത്തം ശരിയായി നിറവേറ്റിയോ എന്ന് പരിശോധിക്കണമെന്നാണ് ഗോവിന്ദാചാര്യ പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് എ ലാക്ക് ഓഫ് ട്രസ്റ്റ്, ബി ലാക്ക് ഓഫ് ഡയലോഗ്. മറ്റ് വഴികളെല്ലാം അടഞ്ഞതോടെയാണ് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയുമെല്ലാം നേതൃത്വത്തിനെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ഇവരുടെ അഭിപ്രായത്തെ ഗൗരവത്തോടെ എടുക്കാൻ നേതൃസ്ഥാനത്തിരിക്കുന്നവർ തയ്യാറാകണം. None of the senior leaders would be happy by issuing the statement. It means they are pained enough
to issue a statement. That should be taken in that spirit and tackled also. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കുയരാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് സംഘപരിവാർ നടപടി സ്വീകരിക്കണമെന്നും ഗോവിന്ദാചാര്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സംഘപരിവാർ collectively also should ponder about it. Party also should take initiatives in repairing the relations for the satisfaction of everybody. ആത്മപരിശോധന നടത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ബി ജെ പി കടുത്ത തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് കെ എൻ ഗോവിന്ദാചാര്യ പറയുന്നത്. അതിന് പാർട്ടി തയ്യാറാകാത്ത പക്ഷം കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുണ്ടാകും. അത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ദില്ലിയിൽ നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗോവിന്ദാചാര്യയുടെ അഭിമുഖം ഉൾപ്പെടുത്തിയ അജണ്ട ഇന്ന് വൈകിട്ട് 7:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണും. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബോംബ് ആക്രമണം. സി പി എം പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ കടയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. നാദാപുരം ബിനു വധക്കേസിലെ പ്രതി നിസാറിന്റെ കടയ്ക്ക് നേരെയായിരുന്നു ബോംബാക്രമണം. ബോംബെറിഞ്ഞ ശേഷം നിസാറിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. നിസാറിനും കടയിലെ ജീവനക്കാരനായ അബ്ദുള്ളയ്ക്കും മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റത്. ഇതിൽ നിസാറിന്റെ നില ഗുരുതരമാണ്. ഇയാളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 12 വർഷം മുമ്പ് സി പി എം പ്രവർത്തകനായ ബിനുവിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് നിസാർ. ഇതിലുള്ള പ്രതികാരമാണ് ഇന്നത്തെ സംഭവമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മ്യാൻമാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഓങ് സാൻ സ്യൂചിയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം. 80% സീറ്റുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ സൂചിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി 3-2 ഭൂരിപക്ഷം നേടി. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ട 329 സീറ്റുകൾ എൻ എൽ ഡി മറികടന്നു. കേരളത്തിൽ പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്തണമെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന ഘടകം ദില്ലിയിൽ തുടങ്ങിയ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നൽകി. സംഘടനാ പ്ലീനത്തിനുള്ള റിപ്പോർട്ട് പാർട്ടി സംഘടനാ സംവിധാനത്തിൽ കാര്യമായ അഴിച്ചുപണിയൊന്നും നിർദ്ദേശിക്കുന്നില്ല എന്നാണ് സൂചന. കേരളത്തിൽ പാർട്ടികളിലെ ഐക്യം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമായി എന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്. ദില്ലിയിൽ തുടങ്ങിയ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായുള്ള പോളിറ്റ് ബ്യൂറോ യോഗവും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ഈ ഐക്യം നിലനിർത്താൻ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടു. പ്രചരണത്തിന് നേതൃത്വം നൽകിയ വി എസ് അച്യുതാനന്ദനും കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയിട്ടുണ്ട്. പ്രാഥമിക വിലയിരുത്തലേ ഈ വിഷയത്തിൽ ഉണ്ടാകൂ എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. ഇപ്പോഴത്തെ ഫലം വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ പാർട്ടി പിന്നീട് ചർച്ച ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിലും ഈ ഐക്യം തുടരണമെങ്കിൽ വി എസ് മാത്രം മത്സരിക്കണം എന്നാണ് ചില മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മറിച്ചുള്ള നീക്കങ്ങൾക്ക് വി എസും വഴങ്ങാനിടയില്ലെന്നാണ് സൂചന. അതിനാൽ പ്ലീനത്തിന് ശേഷം മാത്രമേ ആര് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന ആലോചന നടക്കൂ. സംഘടനാ പ്ലീനത്തിനായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംഘടനാ സംവിധാനത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് നിർദ്ദേശമില്ല എന്നാണ് സൂചന. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച അടവ് നേരേഖ നടപ്പാക്കുന്നതിനാകണം ഊന്നൽ എന്ന നിലപാടിലാണ് പി ബിയിൽ കൂടുതൽ സ്വാധീനമുള്ള പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ. റിപ്പോർട്ടിൽ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നേക്കും. പ്രശ്നദൃഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണ പങ്കാളിത്തത്തിന് ബി ജെ പി മാർഗരേഖ നൽകുമെന്ന് സൂചന. സി പി എം, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളെ പിന്തുണക്കില്ല. കേരള കോൺഗ്രസ്, ആർ എസ് പി എന്നിവരോടും സ്വതന്ത്രന്മാരോടും സഹകരണമാകാമെന്നാണ് നിലപാട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യുമെന്നും ആലുവയിൽ ചേരുന്ന ബി ജെ പി നേതൃയോഗം വ്യക്തമാക്കി. ദേശീയ ജനറൽ സെക്രട്ടറി എച്ച് രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം പുരോഗമിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. ശാശ്വതീകാനന്ദയുടെ മരണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് കർമ്മ പദ്ധതി തയ്യാറാക്കി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പോസ്റ്റ്മോർട്ടം വീഡിയോ ശാസ്ത്രീയ പരിശോധന നടത്തും. നീന്തൽ അറിയാവുന്ന സ്വാമി മുങ്ങി മരിച്ചത് എങ്ങനെയാണെന്ന് അന്വേഷിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ജോഷി, അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എന്തൊക്കെയാകും? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആക്ഷൻ പ്ലാൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഐ ജി തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടോ അല്ലെങ്കിൽ സി ബി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് 2 ഹർജികൾ ഹൈക്കോടതിയുടെ മുൻപിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കും. ഈ കേസിൽ ആരോപണം ഉയർന്ന പ്രിയൻ എന്ന ഗുണ്ടാ നേതാവിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇയാളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ബിജു രമേശ് ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി, ഒപ്പം തന്നെ സ്വാമി സൂക്ഷ്മാനന്ദ എന്നിവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴപ്പുണ്ടോ എന്ന് പരിശോധിക്കും. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരിച്ചതിന് സമയത്ത് കണ്ട രക്തത്തുള്ളികൾക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തുടങ്ങിയവരൊക്കെ തന്നെ അന്വേഷണ പാത്രത്തിന്റെ ഭാഗമായി വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കും. പഴയ അന്വേഷണ സംഘത്തെയും പഴയ സാക്ഷിമൊഴികളെയും കണ്ട് മൊഴിയെടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. പ്രതില, ശരി ജോഷി.
വയനാട് തോരാട്ട് കോളനിയിലെ ആദിവാസി കുട്ടികൾക്ക് വിദഗ്ധ ചികിത്സ ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി പി കെ ജയലക്ഷ്മി. ആദിവാസി കുടുംബം താമസിക്കുന്ന വീട് ശരിയാക്കി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. പ്രശ്നം നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ജില്ലാ ട്രൈബൽ ഓഫീസറോട് സ്ഥലം സന്ദർശിക്കാൻ നിർദ്ദേശിച്ചതായും ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അപൂർവ രോഗം ബാധിച്ച് ശരീരം തളർന്ന് ഗുരുതരാവസ്ഥയിലായ കുട്ടികളുടെ ദുരിതം ഏഷ്യാനെറ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമം തുടങ്ങി. അദ്വാനിക്കെതിരെ താൻ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ, ശാന്തകുമാർ എന്നീ നേതാക്കൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നതിന് ശേഷമുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ പാർട്ടികളിലെ നീക്കങ്ങൾ തുടരുകയാണ്. പാർട്ടി അധ്യക്ഷൻ അമിത്ഷായെ ഉന്നമിച്ചുള്ള നീക്കമാണ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയിരിക്കുന്നത്. ശത്രുഘ്നൻ സിൻഹയും ബീഹാറിലെ എം പി ഭോലാ സിംഗുമാണ് ഇതുവരെ ഇവരെ പിന്തുണച്ച് ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തൽക്കാലം വിമത നേതാക്കൾക്ക് വലിയ പരസ്യ പിന്തുണ കിട്ടിയിട്ടില്ലെങ്കിലും കരുത്തരായ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പലരും ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. അരുൺ ജെയ്റ്റ്ലി അദ്വാനിയുമായി മുരളി മനോഹർ ജോഷിയുമായും ചർച്ച നടത്തി. അദ്വാനിക്കെതിരെ എന്തെങ്കിലും നീക്കം ആലോചിക്കരുതെന്ന നിലപാട് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അമിത്ഷായെ അറിയിച്ചു. പാർട്ടിക്കെതിരെ പ്രസ്താവന നടത്തുന്ന നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി വേണം എന്ന അഭിപ്രായത്തിൽ നിന്ന് നിതിൻ ഗഡ്കരി പിന്മാറി. മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗഡ്കരി വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഗോവധത്തിനുള്ള ശിക്ഷ ഹരിയാന സർക്കാർ ഇരട്ടിയാക്കി. പശുക്കളെ കൊന്നാൽ നേരത്തെ 5 വർഷമായിരുന്ന തടവ് ശിക്ഷ 10 വർഷമാക്കിയാണ് മാറ്റിയത്. സർക്കാർ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു. ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തത്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് പീഡനത്തിനിരയായ ബംഗ്ലാദേശി യുവതിയുടെ രചനകൾ ആസ്വാദകരിലേക്ക്. കേരളത്തിൽ താമസിച്ച കഴിഞ്ഞ 6 മാസക്കാലത്തിനിടെ എഴുതിയ കവിതകളും കഥകളുമാണ് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുന്നത്. യുവതി വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. സായ, ഉർദുവിൽ ഈ പേരിന് അർത്ഥം നിഴൽ. നിഴൽ പോലെ മുഖവും ശബ്ദവും ഇല്ലാത്ത അവൾക്ക് ലോകത്തോട് ചിലത് പറയാനുണ്ട്. അതിനാണ് ഈ വാക്കുകളും വരകളും. ബംഗ്ലാദേശിൽ നിന്നും ജോലി തേടി കേരളത്തിലെത്തി ലൈംഗിക പീഡനത്തിനിരയായ 34-കാരി നാട്ടിലേക്കുള്ള മടക്കയാത്ര സ്വപ്നം കണ്ട് ഇപ്പോഴും കോഴിക്കോട് നിർഭയ ഷെൽട്ടർ ഹോമിലുണ്ട്. ജീവിതത്തോടുള്ള പ്രതിഷേധവും പോരാട്ടവുമാണ് അവളുടെ രചനകൾ. വീടും നാടും നഷ്ടമായ ഏകാഗിയുടെ നിസ്സംഗതയും മക്കളെ വേർപിരിഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ നൊമ്പരവും വേട്ടയാടപ്പെട്ട പെണ്ണിന്റെ വേദനയും എല്ലാം ഈ കവിതകളിലുണ്ട്. ഞാൻ എന്ന മുറിവ് എന്ന പേരിലാണ് പുസ്തകം. യഥാർത്ഥ പേരിൽ പുസ്തകം പുറത്തിറക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിയമക്കുരുക്കുകൾ അതിന് തടസ്സമാകുന്നു. അതുകൊണ്ടാണ് സായ എന്ന പേര് സ്വീകരിച്ചത്. ആം ഓഫ് ജോയ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ബംഗ്ലാ ഭാഷയിൽ എഴുതിയ രചനകൾ മലയാളത്തിലാക്കിയത്. അവരെ പീഡിപ്പിച്ച ആൾക്കാരുടെ വായിൽ നിന്ന് വീണൊരു ഭാഷയായിട്ടായിരിക്കും മലയാളത്തെ അവർ ഓർക്കുന്നത്. അപ്പോൾ അത് മാറ്റാൻ അവരുടെ കഥകളും കവിതകളൊക്കെ ആദ്യമായിട്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച അങ്ങനെയുള്ളൊരു സ്നേഹമുള്ള ഭാഷയായിട്ട് അവർക്കത് മലയാളത്തെ ഒന്നും ഓർക്കാൻ സാധിക്കണം എന്നുള്ള ഒരു 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 വാശിയുടെ പുറകിലാണ് ഞാനിത് ചെയ്തത്. 34 ഫീമെയിൽ ബംഗ്ലാദേശ് എന്ന പേരിലാണ് ചിത്രങ്ങളുടെ പ്രദർശനം. ഈ മാസം 14-നാണ് പുസ്തക പ്രകാശനവും ചിത്രപ്രദർശനവും. കോഴിക്കോട് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർകോഴക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ച് വൈകിട്ട് പാലായിൽ പറയാമെന്ന് കെ എം മാണി. കുറെ നാളുകൊണ്ട് പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചന അതിനെ കുറച്ച് മന്ത്രി പദമൊഴിഞ്ഞ മാണി പാലായിലേക്ക്. വഴിനീളെ സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. അടൂരിൽ മാണിക്ക് നേരെ DYFI പ്രതിഷേധം. വാഹനത്തിൽ കരിങ്കൊടി കെട്ടി. കേരള കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ശാശ്വതി ഗാനതിയുടെ മരണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് കർമ്മ പദ്ധതി തയ്യാറാക്കി. റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകി. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കും. സൂക്ഷ്മാനന്ദയ്ക്ക് പങ്കുണ്ടോയെന്നും അന്വേഷിക്കും.